Dear students, hydrogen എന്ന ഈ പുതിയ യൂണിറ്റിൽ നമ്മൾ ഹൈഡ്രജൻ എന്ന എലമെന്റിനെയും ചില ഹൈഡ്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ടുകളെയും ആണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പീരിയോഡിക് ടേബിളിൽ ഹൈഡ്രജന്റെ പൊസിഷൻ എവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്ന് പഠിക്കാം. ഓക്കേ, ഹൈഡ്രജന്റെ പൊസിഷൻ ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഹൈഡ്രജൻ എല്ലാവർക്കും പരിചയമുള്ള ഒരു എലമെന്റ് ആണ്. എന്താണ് ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹൈഡ്രജന്റെ പൊസിഷൻ പീരിയോഡിക് ടേബിളിൽ എവിടെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. നമുക്കറിയാം ഹൈഡ്രജൻ എന്ന് പറയുന്നത് ദ മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഇൻ ദ യൂണിവേഴ്സ് അല്ലെ. യൂണിവേഴ്സിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെന്റ് ആണ് ഹൈഡ്രജൻ. ഏറ്റവും ലൈറ്റസ്റ്റ് അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് എലമെന്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ എന്ന് പറയാം, അറ്റോമിക് നമ്പർ 1 ആണ്. ഈ ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് കാവൻഡിഷ്, ഹെൻറി കാവൻഡിഷ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഇതൊക്കെ നിങ്ങൾ മുൻപ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഹൈഡ്രജനെ കുറിച്ചിട്ടുള്ള ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഹെൻറി കാവൻഡിഷ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. എന്നാൽ ഹൈഡ്രജന് ആ പേര് കൊടുത്തത് ലാവോസിയർ. ഇനി എന്താണ് ഹൈഡ്രജൻ എന്ന പേരിന്റെ മീനിങ്? ഹൈഡ്രജൻ, ഹൈഡ്രോ മീൻസ് നിങ്ങൾക്കറിയാം, ഹൈഡ്രോ മീൻസ് വാട്ടർ അല്ലെ. ഹൈഡ്രജൻ പിന്നെ അവിടെയുള്ളത് ജൻ അല്ലെങ്കിൽ ജിഇ എൻ എന്ന് പറയുന്ന ആ ഭാഗം എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഗ്രീക്ക് വേർഡ് ജീൻ മീൻസ് പ്രൊഡ്യൂസിങ്, എന്താ പ്രൊഡ്യൂസിങ്. അപ്പോൾ ഹൈഡ്രോ ജീൻ, ഹൈഡ്രജൻ എന്ന വാക്ക് വന്നത് ഈ രണ്ട് വാക്കുകൾ കമ്പൈൻ ചെയ്തിട്ടാണ്. വാട്ടർ പ്രൊഡ്യൂസിങ് അല്ലെങ്കിൽ വാട്ടർ പ്രൊഡ്യൂസർ എന്നാണ് ഹൈഡ്രജൻ എന്ന വേർഡിന്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഈ വേർഡ് അല്ലെങ്കിൽ ഹൈഡ്രജൻ എന്ന നെയിം അതിന് സജസ്റ്റ് ചെയ്തത് ലാവോസിയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈഡ്രജനെ കുറിച്ചാണ്. ആദ്യം നമുക്ക് ഹൈഡ്രജന്റെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കാം. ഹൈഡ്രജൻ പീരിയോഡിക് ടേബിളിൽ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിന് മുകളിലായിട്ട് ഒരു സെപ്പറേറ്റ് പൊസിഷനാണ് ഹൈഡ്രജന് കൊടുത്തിട്ടുള്ളത് അല്ലെ. ഫസ്റ്റ് ഗ്രൂപ്പിന് മുകളിലായിട്ടാണ് നമ്മൾ ഹൈഡ്രജന് പൊസിഷൻ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഗ്രൂപ്പുമായിട്ടും 17th ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹാലജനുമായിട്ടും ഒരുപാട് സിമിലാരിറ്റീസ് കാണിക്കുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് ഗ്രൂപ്പും ഹാലജനുമായിട്ട് ഒരുപാട് ഡിസിമിലാരിറ്റീസും കാണിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഹാലജനിലോ ഹൈഡ്രജനെ ഉൾപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഹൈഡ്രജൻ ഒരു സെപ്പറേറ്റ് പൊസിഷനാണ് പീരിയോഡിക് ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജനാണ്. ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ ഏതൊക്കെയാണ്? ഹൈഡ്രജന്റെ ഐസോടോപ്പ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷ്യം. മൂന്ന് ഐസോടോപ്പുകളാണുള്ളത്, പ്രോട്ടിയവും ഡ്യൂട്ടീരിയവും ട്രിഷ്യവും. പ്രോട്ടിയം നമ്മൾ ഇവിടെ പ്രോട്ടിയം കാണിക്കുന്നത് 1H1 അല്ലെ. പ്രോട്ടിയത്തിൽ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ആണുള്ളത്. ഡ്യൂട്ടീരിയത്തിൽ 1H2 അല്ലെ, ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ഒരു ന്യൂട്രോണും 1H2. ദെൻ ട്രിഷ്യത്തിൽ 1H3 അല്ലെ, ഒരു പ്രോട്ടോൺ രണ്ട് ന്യൂട്രോൺ ഒരു ഇലക്ട്രോൺ. ഇതിൽ ഹൈഡ്രജന്റെ ഐസോടോപ്പുകളിൽ റേഡിയോ ആക്റ്റീവായ ഐസോടോപ്പാണ് ട്രിഷ്യം. മൂന്ന് ഐസോടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷ്യം. അതിൽ ട്രിഷ്യം ഐസോടോപ്പ് റേഡിയോ ആക്റ്റീവ് ആണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രജന്റെ പ്രിപ്പറേഷനെ കുറിച്ചാണ്. ഹൈഡ്രജൻ പ്രിപ്പയർ ചെയ്യാൻ ഒരുപാട് മെത്തേഡുകളുണ്ട്. അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് മെത്തേഡുകളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതിൽ ലബോറട്ടറി പ്രിപ്പറേഷൻ, ഹൈഡ്രജൻ എങ്ങനെയാണ് ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്കറിയാം ഒരു ആസിഡ് ഒരു മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ ഗ്യാസിനെ റീപ്ലേസ് ചെയ്യുന്നു, മെറ്റൽ റീപ്ലേസ് ചെയ്യുന്നു നമുക്കറിയാം അല്ലെ. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു റിയാക്ഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ഡൈഹൈഡ്രജൻ ഈസ് പ്രിപ്പയർഡ് ബൈ ദ ആക്ഷൻ ഓഫ് ഡൈല്യൂട്ട് HCl ഓൺ ഗ്രാനുലേറ്റഡ് സിങ്ക്. സിങ്ക് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിയാക്ഷൻ ആണ്. ZN പ്ലസ് 2HCl ഗിവ്സ് ZnCl2 പ്ലസ് H2. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് പ്രിപ്പയർ ചെയ്യുന്നതിനുള്ളൊരു മെത്തേഡാണ് സിങ്ക് റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഫോം ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ,
അതുപോലെ വേറൊരു റിയാക്ഷൻ സിങ്ക് തന്നെ, ഇവിടെ സിങ്ക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു നമ്മൾ പറഞ്ഞത്, സിങ്ക് ബേസുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലും ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ ഓൾസോ പ്രിപ്പയർഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് സിങ്ക് വിത്ത് അക്വസ് ആൽക്കലി. സിങ്ക് റിയാക്ട് വിത്ത് NaOH എന്ന് പറയുമ്പോൾ ഒരു ആൽക്കലിയാണ്, ബേസാണ്. അപ്പൊ സിങ്കും ആൽക്കലിയായ NaOH-ഉമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സോഡിയം സിങ്കേറ്റും ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യുന്നു. സിങ്ക് ആദ്യം സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് സിങ്ക് ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. വീണ്ടും ഒരു മോളിക്യൂൾ NaOH-ഉമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് സോഡിയം സിങ്കേറ്റ് ആയിട്ട് മാറും, Na2ZnO2. ഇതാണ് സോഡിയം സിങ്കേറ്റ്. അതിൻ്റെ കൂടെ തന്നെ ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യുന്നു. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള രണ്ട് മെത്തേഡാണ് സിങ്ക് റിയാക്ട് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്, സിങ്ക് റിയാക്ട് വിത്ത് അക്വസ് ആൽക്കലി. NaOH പോലെയുള്ള ഒരു ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്താലും നമുക്ക് ഹൈഡ്രജൻ ഗ്യാസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഹൈഡ്രജൻ്റെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ. കൊമേഴ്ഷ്യലി ഹൈഡ്രജൻ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഇതിൽ ആദ്യത്തേത് കൊമേഴ്ഷ്യൽ സിന്തസിസ്. ഹൈഡ്രജൻ കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ ആദ്യത്തേത് വാട്ടറിൽ നിന്നുള്ള പ്രിപ്പറേഷനാണ്. വാട്ടറിൽ നിന്ന് എങ്ങനെ ഹൈഡ്രജൻ ഗ്യാസ് പ്രിപ്പയർ ചെയ്യാം? വാട്ടറിന് ഇലക്ട്രോളിസിസ് നടത്തിയാൽ നമുക്ക് ഹൈഡ്രജൻ ഗ്യാസ് കിട്ടുന്നുണ്ട്. ഇവിടെ ഇലക്ട്രോളിസിസ് നടത്തുന്ന സമയത്ത് പ്ലാറ്റിനം ഇലക്ട്രോഡുകളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ വാട്ടർ കണ്ടെയ്നിങ് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ഈസ് ഇലക്ട്രോളൈസ്ഡ് യൂസിങ് പ്ലാറ്റിനം ഇലക്ട്രോഡ്. പ്ലാറ്റിനം ഇലക്ട്രോഡുകളുടെ പ്രസൻസിൽ വാട്ടറിന് നമ്മൾ ഇലക്ട്രോളിസിസ് നടത്തിയാൽ വാട്ടർ കണ്ടെയ്നിങ് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ്, അസിഡിക് മീഡിയത്തിലാണ് വാട്ടറിനെ ഇലക്ട്രോളിസിസ് നടത്തുന്നു യൂസിങ് പ്ലാറ്റിനം ഇലക്ട്രോഡ്. പ്ലാറ്റിനം ഇലക്ട്രോഡ് ഉപയോഗിച്ച് ഇലക്ട്രോളിസിസ് നടത്തിക്കഴിഞ്ഞാൽ കാഥോഡിൽ ഹൈഡ്രജൻ ഗ്യാസും ആനോഡിൽ ഓക്സിജനും ലിബറേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ വാട്ടറിനെ ഇലക്ട്രോളിസിസ് നടത്തിയാൽ 2H2O, വാട്ടറിനെ ഇലക്ട്രോളിസിസ് നടത്തിയാൽ നമുക്ക് കാഥോഡിൽ ഹൈഡ്രജൻ ഗ്യാസും ആനോഡിൽ ഓക്സിജൻ ഗ്യാസും ലിബറേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത പ്രിപ്പറേഷനാണ് ഇലക്ട്രോളിസിസ് ഓഫ് ബ്രൈൻ സൊല്യൂഷൻ. ഇവിടെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ബ്രൈൻ സൊല്യൂഷനിൽ നിന്ന് സോഡിയം ഹൈഡ്രോക്സൈഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനെയാണ് ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്, NaCl സൊല്യൂഷൻ. NaCl സൊല്യൂഷന് ഇലക്ട്രോളിസിസ് നടത്തി നമുക്ക് NaOH പ്രിപ്പയർ ചെയ്യാൻ പറ്റും. NaCl സൊല്യൂഷനെ ഇലക്ട്രോളിസിസ് നടത്തിയിട്ട് NaOH പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ NaCl ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ Na+ Cl- ആയിട്ട് മാറുന്നുണ്ട്. അതിൽ ആനോഡിൽ Cl- അയോൺ എന്ത് ചെയ്യുന്നു, രണ്ട് ഇലക്ട്രോണുകളെ ലിബറേറ്റ് ചെയ്തിട്ട് ക്ലോറിൻ ഗ്യാസ് ആയിട്ട് മാറുന്നു. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ, ഇവിടെ വാട്ടർ 2H2O+2 ഇലക്ട്രോൺ ഗിവ്സ് H2+2OH-. അല്ലേ, ഈ രണ്ട് ഇലക്ട്രോണുകളെ ക്ലോറൈഡ് അയോൺ ലിബറേറ്റ് ചെയ്യുന്ന രണ്ട് ഇലക്ട്രോണുകളെ വാട്ടർ മോളിക്യൂൾസ് അക്സെപ്റ്റ് ചെയ്തിട്ട് ഹൈഡ്രജൻ ഗ്യാസും ഹൈഡ്രോക്സൈഡ് അയോണുമായിട്ട് മാറുന്നു. ഇവിടെ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ എങ്ങനെയാണ് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നത്? ഇവിടെ റിയാക്ഷൻ എന്താണ്, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനെ അല്ലെങ്കിൽ ബ്രൈൻ സൊല്യൂഷനെ, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനെയാണ് ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനെ ഇലക്ട്രോളിസിസ് നടത്തി NaOH പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിലെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും ഹൈഡ്രജൻ ഗ്യാസിൻ്റെ കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷനിൽ പെട്ട ഒരു ഭാഗമാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ബോഷ് പ്രോസസ്സ് അല്ലെങ്കിൽ വാട്ടർ ഗ്യാസ് പ്രോസസ്സ് എന്ന് പറയാം. ഇവിടെയും നമുക്ക് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ സ്റ്റീം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാട്ടർ വേപ്പർ ആണ്, ഹൈ ടെമ്പറേച്ചറിലുള്ള വാട്ടർ വേപ്പർ അല്ലേ. ഈ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ഈസ് പാസ്ഡ് ഓവർ റെഡ് ഹോട്ട് കോക്ക്. കോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ അല്ലേ, അറ്റ് 1270 കെൽവിൻ. ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്, 1270 കെൽവിനിൽ എന്ത് ചെയ്യുന്നു, സൂപ്പർ ഹീറ്റഡ് സ്റ്റീം. നമുക്കറിയാം ടെമ്പറേച്ചർ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ വളരെ കൂടുതൽ ടെമ്പറേച്ചറുള്ള ആ കണ്ടീഷനിലുള്ള സ്റ്റീമിനെ എന്ത് ചെയ്യുന്നു, റെഡ് ഹോട്ട് കോക്കിൻ്റെ മുകളിലൂടെ പാസ് ചെയ്യുന്നു. വളരെ കൂടിയ ടെമ്പറേച്ചറിൽ കാർബണിൻ്റെ മുകളിലൂടെ സ്റ്റീം പാസ് ചെയ്യുമ്പോൾ,
അവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമുക്ക് കാണാൻ പറ്റും റിയാക്ഷൻ കാർബൺ പ്ലസ് എച്ച് ടു ഒ. എച്ച് ടു ഒ എന്ന് പറഞ്ഞാൽ വാട്ടർ, സ്റ്റീം അല്ലെ. സ്റ്റീമിനെ, സൂപ്പർ ഹീറ്റഡ് സ്റ്റീമിനെ റെഡ് ഹോട്ട് കോക്കിന് മുകളിലൂടെ, കാർബണിന് മുകളിലൂടെ പാസ് ചെയ്യുമ്പോൾ അവിടെ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യുന്നു. 1:1 മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. ഇതിന് പറയുന്ന പേരാണ് വാട്ടർ ഗ്യാസ്. ഈ മിക്സ്ചറിന് പറയുന്ന പേരാണ് വാട്ടർ ഗ്യാസ്. ഓക്കെ, കാർബൺ മോണോക്സൈഡിന്റെയും ഹൈഡ്രജന്റെയും മിക്സ്ചറിന് പറയുന്ന പേരാണ് വാട്ടർ ഗ്യാസ്. ഇനി ഈ വാട്ടർ ഗ്യാസിനെ വീണ്ടും എക്സസ് എമൗണ്ട് ഓഫ് സ്റ്റീമുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, വാട്ടർ ഗ്യാസ് അല്ലെങ്കിൽ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഈസ് അഗെയിൻ മിക്സഡ് വിത്ത് എക്സസ് എമൗണ്ട് ഓഫ് സ്റ്റീം. വീണ്ടും വാട്ടർ ഗ്യാസിനെ സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ റിയാക്ഷനിൽ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് അയൺ ക്രോമേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണ് ചെയ്യുന്നത്? കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജൻ ഗ്യാസ്, ആ മിക്സ്ചറിന് പറയുന്ന പേരാണ് വാട്ടർ ഗ്യാസ് എന്ന്. ദെൻ അതിൻ്റെ കൂടെ സ്റ്റീമും കൂടെ മിക്സ് ചെയ്തിട്ട് അയൺ ക്രോമേറ്റ് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്യുന്നു. ഇവിടെ ടെമ്പറേച്ചർ കണ്ടീഷൻ 673 കെൽവിൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാർബൺ ഡയോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് റിയാക്ഷൻ. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും സ്റ്റീമും അല്ലേ, കാർബൺ മോണോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും സ്റ്റീമും റിയാക്ട് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് അയൺ ക്രോമേറ്റ് കാറ്റലിസ്റ്റ്. അയൺ ക്രോമേറ്റ് ആണ് ഇവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ കാർബൺ ഡയോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യുന്നു. ഈ റിയാക്ഷന് പറയുന്ന പേരാണ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. ഓക്കെ, വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. അപ്പോൾ എന്താണ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ടർ ഗ്യാസ് അതായത് കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും മിക്സ്ചർ, വാട്ടർ ഗ്യാസ് ഈസ് ട്രീറ്റഡ് വിത്ത് എക്സസ് എമൗണ്ട് ഓഫ് സ്റ്റീം ഇൻ പ്രസൻസ് ഓഫ് അയൺ ക്രോമേറ്റ് കാറ്റലിസ്റ്റ് ഫോം കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ അല്ലേ. ഈ റിയാക്ഷന് പറയുന്ന പേരാണ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. ഇനി ഈ മിക്സ്ചറിനെ, ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും മിക്സ്ചർ രണ്ടും ഗ്യാസാണ്. നമുക്ക് വേണ്ടത് ഹൈഡ്രജൻ ഗ്യാസിനെ മാത്രമാണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈഡ്രജൻ ഗ്യാസിൻ്റെ കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ പ്രോഡക്റ്റിലുള്ളത് കാർബൺ ഡയോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസുമാണ്. നമുക്ക് വേണ്ടത് ഹൈഡ്രജൻ ഗ്യാസിനെയാണ്. എന്താ ചെയ്യുക? നമ്മൾ എങ്ങനെ കാർബൺ ഡയോക്സൈഡിനെ അതിൽ നിന്ന് റിമൂവ് ചെയ്യും? നമുക്കറിയാം കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സസ് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? ഡിസോൾവ് ചെയ്യുമെന്ന് നമുക്കറിയാം അല്ലേ. നമ്മൾ സോഡയൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ മിക്സ്ചറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വാട്ടറിലൂടെ പാസ് ചെയ്യുന്നു അണ്ടർ ഹൈ പ്രഷർ അല്ലേ. കാർബൺ ഡയോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും മിക്സ്ചറിനെ ഹൈ പ്രഷറിൽ വാട്ടറിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കാർബൺ ഡയോക്സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ആ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു. അതെന്തായിട്ട് മാറും? കാർബൺ ഡയോക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ അതെന്തായിട്ട് മാറും? സോഡയായിട്ട് മാറും അല്ലേ. പിന്നെ എന്താ ബാക്കിയുണ്ടാവുക? ഹൈഡ്രജൻ ഗ്യാസും മാത്രം ബാക്കിയുണ്ടാവും. അപ്പോൾ നമുക്ക് ഹൈഡ്രജൻ ഗ്യാസിനെ അവിടെ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഹൈഡ്രജൻ ഗ്യാസിൻ്റെ പ്രിപ്പറേഷനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയാ നടന്നത് നമുക്കൊന്ന് ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റത്തെ പ്രോസസ്സിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മളിവിടെ കണ്ടു സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ഈസ് പാസ്ഡ് ത്രൂ റെഡ് ഹോട്ട് കോക്ക് ഫോം കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് അല്ലേ. പിന്നെ ആ മിക്സ്ചറിനെ, കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ ഗ്യാസിൻ്റെയും മിക്സ്ചറിനെ എക്സസ് എമൗണ്ട് ഓഫ് സ്റ്റീമുമായിട്ട് വീണ്ടും റിയാക്ട് ചെയ്യിക്കുകയാണ് അറ്റ് 673 കെൽവിൻ ഇൻ പ്രസൻസ് ഓഫ് അയൺ ക്രോമേറ്റ് കാറ്റലിസ്റ്റ്. അപ്പോൾ എന്താ ഫോം ചെയ്യുന്നത്? കാർബൺ ഡയോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും ഒരു മിക്സ്ചർ ഫോം ചെയ്യുന്നു. ഈ മിക്സ്ചറിനെ വാട്ടറിലൂടെ ഹൈ പ്രഷറിൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുകയും ഹൈഡ്രജൻ ഗ്യാസിനെ സെപ്പറേറ്റ് ചെയ്യാനും കഴിയും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സിന്തസിസ് ഗ്യാസ് അല്ലെങ്കിൽ സെയിം ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും മിക്സ്ചറിന് നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ്? വാട്ടർ ഗ്യാസ് എന്ന്. ആ വാട്ടർ ഗ്യാസിനെ തന്നെയാണ് സിന്തസിസ് ഗ്യാസ് അല്ലെങ്കിൽ സിം ഗ്യാസ് എന്ന് പറയുന്നത്. ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ടുകൾ, ഒരുപാട് ഹൈഡ്രോ കാർബൺ, മെത്തനോള്, ഒരുപാട് തരം ഹൈഡ്രോ കാർബൺസിൻ്റെ എല്ലാം സിന്തസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മിക്സ്ചറാണ് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും. അതുകൊണ്ട് കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ ഗ്യാസിൻ്റെയും മിക്സ്ചറിനെ സിന്തസിസ് ഗ്യാസ് അല്ലെങ്കിൽ സിം ഗ്യാസ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ യൂസ്ഡ് ഫോർ ദ സിന്തസിസ് ഓഫ് മെത്തനോൾ ആൻഡ് എ നമ്പർ ഓഫ് ഹൈഡ്രോ കാർബൺസ്. സോ ഇറ്റ് ഇസ് കോൾഡ്
സിന്തസിസ് ഗ്യാസ് ഓർ സിൻഗ്യാസ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഹൈഡ്രജൻ്റെ യൂസസ്? ഒരുപാട് യൂസസ്, നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരിക്കും ഹൈഡ്രജൻ്റെ യൂസസിനെ കുറിച്ച്. അപ്പോൾ കുറച്ച് യൂസസ് ഞാൻ പറയാം. ഹൈഡ്രജൻ വനസ്പതി ഘീ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓയിലിൽ നിന്ന് ഘീ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവിടെ ഹൈഡ്രോജനേഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പോൾ ഓയിലിൽ നിന്ന് ഘീ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി, വനസ്പതി ഘീ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹൈഡ്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പ്രൊഡക്ഷൻ ഓഫ് സിന്തറ്റിക് പെട്രോൾ ഫ്രം കോൾ. ഹൈഡ്രജൻ ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സിന്തറ്റിക് പെട്രോൾ ഫ്രം കോൾ. അതുപോലെ ഹേബർ പ്രോസസ്, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് ഹേബർ പ്രോസസ്. എങ്ങനെയാണ് ഹേബർ പ്രോസസ്? നൈട്രോജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്ത് എന്തിൻ്റെ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണ്, അയൺ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ അമോണിയ സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹേബർ പ്രോസസ്, അല്ലേ? അപ്പോൾ അവിടെയും നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇൻ ദ മാനുഫാക്ചർ ഓഫ് അമോണിയ ബൈ ഹേബർ പ്രോസസ്, ഹൈഡ്രജൻ്റെ ഒരു യൂസാണ്, അല്ലേ? അതുപോലെ ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഒരുപാട് ഹൈഡ്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ടുകൾ ഹൈഡ്രജൻ ഗ്യാസ് ഉപയോഗിച്ചിട്ട് സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ടുകൾ, മെത്തനോള്, ഒരുപാട് ഹൈഡ്രോ കാർബൺസ്, ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഹൈഡ്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. മെറ്റൽ ഹൈഡ്രേറ്റ്സ്, ഒരുപാട് ഹൈഡ്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ടുകൾ, മെറ്റൽ ഹൈഡ്രേറ്റ്സ്, അതുപോലെ മെത്തനോള്, അങ്ങനെയുള്ള ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ടുകളുടെയും ഇനോർഗാനിക് കോമ്പൗണ്ടുകളുടെയും പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഹൈഡ്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഹൈഡ്രജൻ്റെ ഒരു യൂസാണ്, അതൊരു ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നു, റോക്കറ്റുകളിലൊക്കെ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് ഹൈഡ്രജൻ എക്കണോമി? നമ്മൾ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു യൂസാണ് ഹൈഡ്രജൻ്റെ, അതൊരു ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നു എന്ന്. ഓക്കെ, അപ്പോൾ എന്താണ് ഹൈഡ്രജൻ എക്കണോമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഹൈഡ്രജൻ എക്കണോമി ഈസ് ദ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ് ഓർ ഗ്യാഷസ് ഡൈഹൈഡ്രജൻ. നമുക്കറിയാം, നമ്മളിപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത് പെട്രോളിയം പ്രോഡക്ട്സ് ആണ്, അല്ലെ? പെട്രോള്, ഡീസൽ, അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കേസിൽ വളരെ കോസ്റ്റ്ലിയാണ്, അതുപോലെ ഒരുപാട് പൊല്യൂഷൻ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഈ പെട്രോളിയം പ്രോഡക്ട്സ് എല്ലാം. ബെയർ ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസിന് ഒരു ഫ്യൂവലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഹൈഡ്രജന് പെട്രോളിയം പ്രോഡക്ട്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ പെട്രോളിയം പ്രോഡക്ട്സിന് പകരം ഇപ്പോഴും നമുക്ക് ഹൈഡ്രജനെ നമുക്ക് ഫ്യൂവലായിട്ട്, വളരെ വൈഡായിട്ട് ഫ്യൂവലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. എന്താണ് അതിന് കാരണം? അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, നമുക്കതിനെ ലിക്വിഡ് ഫോമിലാക്കി, ഹൈഡ്രജനെ ലിക്വിഡ് ഫോമിലാക്കി ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾ വളരെ എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് നമുക്കിപ്പോഴും അത് വളരെ യൂഷ്വലായിട്ട് നമുക്ക് മറ്റുള്ള പെട്രോളിയം പ്രോഡക്റ്റുകളെ പോലെ ഒരു ഫ്യൂവലായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തത്. ഹൈഡ്രജനെ ഒരു ഫ്യൂവലായിട്ട് സ്റ്റോർ ചെയ്യുകയും ട്രാൻസ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ടേമിനെ നമ്മൾ ഹൈഡ്രജൻ എക്കണോമി എന്ന ഒരു വാക്ക് വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഹൈഡ്രജൻ എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഹൈഡ്രജൻ എക്കണോമി എന്താണ്? ദ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ് ഓർ ഗ്യാഷസ് ഡൈഹൈഡ്രജൻ. അതാണ് ഹൈഡ്രജൻ എക്കണോമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമുക്ക് ഫ്യൂച്ചറിൽ ഹൈഡ്രജൻ ഒരു ഫ്യൂവലായിട്ട് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഹൈഡ്രജനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചത്, എന്താണ് ഹൈഡ്രജൻ്റെ പൊസിഷൻ, പീരിയോഡിക് ടേബിൾ ഹൈഡ്രജൻ്റെ പൊസിഷൻ എന്താണ്, അതുപോലെ ഹൈഡ്രജൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതുപോലെ ഹൈഡ്രജൻ എക്കണോമി എന്താണ് എന്നുള്ള, ഹൈഡ്രജൻ്റെ യൂസസ്, മറ്റുള്ള യൂസസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ഹൈഡ്രജൻ്റെ ചില കോമ്പൗണ്ടുകളെ കുറിച്ചാണ്. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.